ഒട്ടുമിക്ക രോഗങ്ങളുടെയും ചികിത്സയുടെ ഭാഗമായി തൂക്കം കുറയ്ക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് പക്ഷേ പലർക്കും എത്ര ശ്രമിച്ചാലും തൂക്കം കുറയുന്നില്ല മൂന്നോ നാലോ കിലോയോ ചിലർക്ക് പത്തോ പന്ത്രണ്ടോ കിലോയൊക്കെ കുറയ്ക്കാൻ കഴിഞ്ഞെന്നിരിക്കും പക്ഷെ അത് നിലനിർത്താൻ കഴിയാതെ വീണ്ടും കൂടുന്നു പ്രമേഹം പ്രഷർ കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഫാറ്റി ലിവർ സന്ധിവേദനങ്ങൾ തുടങ്ങിയ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും ചികിത്സയുടെ ഭാഗമായി തൂക്കം കുറയ്ക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും രോഗിക്ക് അതിന് കഴിയാത്തതിനാലാണ് ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നതും മരുന്നുകൾ കഴിച്ചിട്ടും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതും ഓപ്പറേഷന് വിധേയരാകേണ്ടി വരുന്നതും തൂക്കം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് ഓവർ ഓവർവെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാദ്യം മനസ്സിലാക്കുക എന്നുള്ളത് അത് നമ്മൾ കൂടിക്കൂടി പോയി പലപ്പോഴും ഈ മോർബിഡ് ഒബേസിറ്റിയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എയർലി ഡയഗ്നോസിസ് നടത്താൻ പഠിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വണ്ണം കൂടിക്കൂടി ഇപ്പോൾ കൊച്ചു പിള്ളേരിലൊക്കെ ഇപ്പോൾ ഒത്തിരി ഓവർ വെയ്റ്റ് കൂടുവാണിവൻ ഇന്റർനാഷണലി നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു കുട്ടികളുടെയൊക്കെ ഒബേസിറ്റി ഒരു ഓൾമോസ്റ്റ് ഓവർ വെയ്റ്റും ഒബീസിറ്റിയും കൂടെ എടുത്ത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് കൂടുതൽ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസ് ആണെന്നുള്ളതാണ് അപ്പോൾ ഓവർ ബി നമുക്ക് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കൂട്ടുന്ന ഹൈറ്റ് അനുസരിച്ചാണ് ഓരോരുത്തരുടെ വെയ്റ്റ് വരേണ്ടത് ഒരാളുടെ ഹൈറ്റിനെ ബേസ് ചെയ്ത് വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഇൻറ്റു ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് അത് ഹൈറ്റ്സ് സ്ക്വയർ ഇതാണ് നമ്മൾ ബി എം എയുടെ ഒരു കാൽക്കുലേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ നമ്മുടെ എല്ലാ മൊബൈൽ ആപ്പും ഒക്കെ ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹൈറ്റ് എത്രയാണ് വെയിറ്റ് എത്രയാണെന്ന് നോക്കി നമ്മൾ ബി എം എ കണ്ടുപിടിക്കാം അത് ഇൻഡ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടിനെ ഇരുപത്തി മൂന്നിനെ അടയ്ക്കാറുള്ള അപ്പോൾ നമ്മൾ കുറച്ച് വർക്കുകളോ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ക്ലോസർ ടു എയ്റ്റീൻ ആകാമെന്ന് നോക്കണം നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളവരാണെങ്കിൽ അപ് ടു ട്വൻറ്റി ത്രീ വരെ വരാം ഈവൻ നമ്മളൊരു നല്ലൊരു ഫ്ലെക്സിബിൾ ബോഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഓവർ വെയ്റ്റ് ആവാതെ ഒരു ട്വൻറ്റി ത്രീ പോലും വേണ്ട ട്വൻറ്റി ടു ട്വൻറ്റി വൺ ആ റേഞ്ചിൽ നിർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ എല്ലാവരുടെയും ഒരു വിചാരമുണ്ടോ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വണ്ണം ഒക്കെ ഉണ്ടാവണം അപ്പം അതാണ് കണക്കുന്നത് പ്രായമായെന്നും കരുതി ആർക്കും വണ്ണം കൂടാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആകുമ്പോഴേക്കാണ് നമ്മൾ ബോഡിയുടെ ആ ഇതെല്ലാം കംപ്ലീറ്റ് ആവുന്നത് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സിലും ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്വൻറ്റി ടു റ്റു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിലും നമ്മൾ ബോഡിയുടെ എല്ലാം ആകും അതായത് ഡെവലപ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് നമ്മുടെ വെയ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഹൈറ്റും ഏകദേശം എപ്പോഴേക്കും ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടുകയാണെങ്കിൽ നമ്മൾ നോർമലി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിലും ബോണും കുറയാനാണ് തുടങ്ങുന്നത് പിന്നെ ഫാറ്റ് മാത്രമേ കൂടുകയുള്ളൂ അപ്പോൾ ഫാറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ഏജിങ് വരുന്നത് ശരിക്കും നമ്മൾ ഐഡിയലി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആകുമ്പോഴേക്കും നമ്മളുടെ ബി എം ഐ എല്ലാം ഏറ്റവും കറക്റ്റ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കൂടാതെ സ്റ്റേബിളാക്കി നിർത്താൻ നമ്മളുടെ മസിലും ബോണും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ജനറലി നമ്മൾ ഒബേസിറ്റി എന്ന് പറയ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും അറ്റു ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അറ്റു ട്വൻറ്റി സെവൻ ഇ എം ഐ വരെ ട്വൻറ്റി ത്രീക്കും ട്വൻറ്റി സെവനും ഇടയിലുള്ളത് നമ്മൾ ഓവർ വെയ്റ്റ് എന്നും പറയും അതുപോലെ ട്വൻറ്റി സെവനും മുകളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒബേസിറ്റി എന്നും പറയും പിന്നെ മുപ്പതിന് നമുക്ക് ഇന്ത്യൻസിന് ശരിക്കും പറഞ്ഞാൽ മുപ്പതിന് വന്ന് മോളി വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മോ ജനറലി പറയുന്ന മുപ്പത്തഞ്ചിന് ബി എം ഐ മുപ്പത്തഞ്ചിന് മോളി വരുമ്പോഴാണ് മോർബിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഈ മോർബിഡ് ഒബേസിറ്റിയിലൊന്നും എത്താൻ നോക്കാതെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യരുത് അതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും പറയും കരുതും പലപ്പോഴും ഉണ്ടോ ഈ ജിമ്മിലൊക്കെ പോയി ഇത് എന്നൊരിതല്ല എൻ്റെ മസിലാണെന്ന് പറയും പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ട്വൻറ്റി ത്രീക്ക് മുകളിൽ ബി എം ഐ വന്നിട്ടുണ്ടെങ്കിൽ അത് മസിലുകൊണ്ടല്ല വന്നിരിക്കുന്നത് അത് ഫാറ്റാണ് ഫാറ്റ് മാത്രമേ കൂടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതുപോലെ പ്രോട്ടീൻ ഒക്കെ കഴിച്ച് എന്നാൽ പോലും മാക്സിമം ട്വൻ്റി ഫൈവ് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് തന്നെ മാക്സിമം വരുന്നത് ട്വൻ്റി ഫൈവ് ആണ് അപ്പം മാക്സിമം ഒരു മിസ്റ്റർ കേരള ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് മസിൽ ഒക്കെ ഉണ്ടെങ്കിൽ അപ്റ്റു ട്വൻറ്റി ഫൈവ് വരാം അപ്പോൾ അവർക്ക് ഈ സിക്സ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഫാറ്റിൻ്റെ അളവ് അത്ര കുറവായിരിക്കണം ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് എറൗണ്ട് സെവൻ ഫൈവ് പേഴ്സൻറ്റ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിക്സ് പാക്ക് ഒക്കെ ആവുന്നത് അപ്പം അത്രയും ഫാറ്റ് കുറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് ഒക്കെ ബി എം എ വന്നാലും അത് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ പ്രോട്ടീൻ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ടുള്ള എൻഡ്രോഡിസ്റ്റ് ഹോർമോൺസും ഒക്കെ എടുത്തല്ലാതെ നോർമലി എത്ര ആക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മെൻറ്റൈൻ ചെയ്യുക പക്ഷേ പിന്നെ ഒരു കാര്യം നമ്മൾ തുടങ്ങണം മസ്സിലാണെങ്കിലും മസിൽ കൂടുതലുണ്ടെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടാണ് സോ ഓൾവേസ് നമ്മൾ ഹെൽത്തിന് ഏറ്റവും നല്ലത് നമ്മൾ ബി എം ഐ ലോ നോർമൽ ആയിട്ട് അതായത് അസുഖം വന്ന് അണ്ടർ വെയ്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞു പോയിട്ടുള്ളതല്ല അങ്ങനെ അസുഖം വന്ന് വെയിറ്റ് കുറഞ്ഞ് പോകുമ്പോൾ മസിലും പോണുമായിരിക്കും പറയുന്നത് നമുക്കതല്ല വേണ്ടത് നമുക്ക് മസിലും പോകണോ കറക്റ്റ് ലീൻ മാസ് ഫാറ്റ് മാസ് എന്ന് പറയും അത് നമുക്ക് ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഓൺ ആൻഡ് ആവറേജ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഈസ് ടു ഫൈവ് അതായത് ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഫാറ്റ് വരാവുള്ളൂ അത് ജെൻസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഫാറ്റും ലേഡീസിന് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫാറ്റുമാണ് എന്നിട്ടും നമ്മൾ ബി എം ഐ ഈ എയ്റ്റീൻ ടു ട്വൻ്റി ത്രീയിൽ നിർത്തുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് അതായിരിക്കും ഏറ്റവും സൗന്ദര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു ഡയറ്റിനെ ഒക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബോഡി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയണം അപ്പം വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് രോഗങ്ങൾ വന്നുകൊണ്ടാണല്ലോ വെയിറ്റ് കുറയ്ക്കണമെന്ന് ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യുന്നു ഈ രോഗം വരാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേച്ചറിനെ എല്ലാത്തിനും ഒരു പ്രൊപ്പോർഷൻസ് ഉണ്ട് ആ പ്രൊപ്പോർഷൻസ് തെറ്റാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ ബോഡിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഒരു എലമെൻ്റ് നമ്മൾ ഒരു മോൾ അറ്റോമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജനാണ് സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് ഓക്സിജനും കാർബൺ എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റും ഹൈഡ്രജൻ നയൻ പോയിൻ്റ് ഫൈവും നൈട്രജൻ ത്രീ പോയിൻറ് സെവനും പിന്നെ ബാക്കിയെല്ലാം കൂടെ കൂട്ടി ഒരു നാല് ശതമാനം ഇതാണ് നമ്മൾ പറയുന്നത് ജനറലി അതിലാത്ത ഈ നാല് ശതമാനം എന്നുള്ളത് ഏറ്റവും പ്രധാനം മിനറൽ ആണ് ഈ മിനറലിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് കാൽസ്യമാണ് അതൊരു വൺ പോയിൻറ്റ് ഫൈവ് പേർസെൻ്റ് വരും പിന്നെ ഒരു ഫോസ്ട്രസ് വൺ പേഴ്സൻറ്റ് വരും പിന്നെ സോഡിയം പൊട്ടാസ്യം നമ്മൾ മറ്റുള്ള എല്ലാ മിനറൽസും വൈറ്റമിൻസും എല്ലാം കൂടെ കൂടിയാലും ബാക്കിയുള്ളതേ വരുന്നുള്ളൂ അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മളുടെ ഓക്സിജൻ തന്നെയാണ് നമ്മുടെ ബോഡിയിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഈ മോളിക്കുലർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർ വാട്ടർ ഏകദേശം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് വാട്ടർ പിന്നെ പ്രോട്ടീൻ അതാണ് സിക്സ്റ്റീൻ പെർസെൻറ്റ് പിന്നെ ഫാറ്റ് ഒരു സിക്സ്റ്റീൻ പെർസെൻറ്റ് കാർബോഹൈഡ്രേറ്റ് വൺ പേഴ്സൻറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ചോറും ചപ്പാത്തി ഒക്കെ ആണല്ലോ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിന് നമുക്ക് നമ്മുടെ ബോഡി കോമ്പോസിഷനിൽ അത് ആവശ്യമില്ല അത് ഓൺലി ഫോർ എനർജി ആണ് നമ്മൾ ഓർക്കണം അപ്പം അതും കൂടെയാണ് നമ്മൾ മനസ്സിൽ വയ്ക്കണം നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളവർക്ക് മാത്രമേ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കണം അല്ലെങ്കിൽ ഈ കഴിക്കുന്ന ചോറും ചപ്പാത്തിയും പൊറോട്ടയും എല്ലാം കൊണ്ട് ഫാറ്റാക്കിയാണ് മാറ്റി വയ്ക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ വെയ്റ്റ് കൂടുന്നത് ചിലർ ഒന്നും ഫാറ്റുള്ള ഒന്നും കഴിക്കുന്നില്ല ഞാൻ ഓയിൽ ഓയിലൊട്ടും ഉപയോഗിക്കുന്നില്ല എന്നിട്ട് എനിക്ക് എന്താ വെയിറ്റ് കൂടുന്നത് ചോറ് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടാവും അതാണ് അല്ലെങ്കിൽ അരി ആഹാരങ്ങൾ കൂടുതൽ വരുന്നുണ്ടാവും ഫ്രൈസ് കൂടുതൽ കഴിക്കുന്നുണ്ടാവും അതാണ് വരുന്നത് പിന്നെ മിനറൽസ് അറൗണ്ട് നമ്മൾ ജനറലി നോക്കുമ്പോൾ സിക്സ് പെർസെൻറ്റ് വരും പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ അസുഖത്തെക്കുറിച്ചും നമ്മളുടെ ബോഡിയുടെ ജനറലാണ് ഞാനീ പറഞ്ഞത് പിന്നെ നമ്മുടെ ബ്രെയിനും ആൻഡ് നമുക്കറിയാം നമ്മുടെ ബ്രെയിനാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന അംഗ് വഹിക്കുന്നത് അതിനകത്ത് ശരിക്കും ഫി സിക്സ്റ്റി പെർസെൻറ്റ് ഫാറ്റാണ് അതായത് നമ്മളുടെ മസിലിലും ഒക്കെ നമ്മളെടുക്കുമ്പം സെവൻ ഓൾമോസ്റ്റ് മസിലിലൊക്കെ സെവൻറ്റി പെർസെൻറ്റ് നമ്മൾ ഡീൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെവൻറ്റി പെർസെൻറ്റോളം വാട്ടർ വരും സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പക്ഷേ നമ്മുടെ ബ്രെയിനും ആൻഡ് നെർവ്സിൻ്റെ നോക്കുമ്പോഴേക്കും അത് സിക്സ്റ്റി പെർസെൻറ്റും ഫാറ്റാണ് ഉള്ളി ഫോർട്ടി പെർസെൻറ്റ് വെള്ളവും മറ്റുള്ളതെല്ലാം കൂടെ കൂടി അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആവശ്യമില്ലാത്ത ഫാറ്റ് എല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബോഡി ബിൽഡിങ്ങിൻ്റെ ടൈപ്പ് ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെയാണ് അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മുടെ പല ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളും പ്രത്യേകിച്ച് നമ്മുടെ സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന എഡിനൽ ഗ്ലാൻസും അതുപോലെ ടെസ്റ്റിസും ഓറിലും ഒക്കെ ഫാറ്റാണ് മെയിൻ കണ്ടൻറ്റ് അവിടെ മസിലല്ല അപ്പോൾ ആ കാര്യങ്ങൾ അതുപോലെ സ്കിന്നിൻ്റെ ആ നമ്മുടെ സ്പർശമൊക്കെ അറിയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഫാറ്റിൻ്റെ ഇളവ് കൂടുതലാണ് ആ ഫാറ്റ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റാണ് വൺ തേർഡ് ഓഫ് ദി തിങ് അപ്പം നമ്മുടെ ബോഡി ബിൽഡിങ്ങിനായിട്ട് വേണ്ടി വരുന്നത് അതായത് നമ്മളുടെ സ്റ്റോറേജ് ഫാറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് കുഴപ്പമില്ല മറ്റേ ഫാറ്റ് ശരിക്കും ഒമേഗ ത്രീയും സിക്സും വൺ ും വൺ ഇൻസ്റ്റു വൺ വൺ റേഷ്യോയിൽ പോകുമ്പോഴാണ് നമ്മുടെ ബോഡി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ പലപ്പോഴും ഈ രോഗങ്ങളിലേക്ക് പോകുമ്പം നമ്മളുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന ഫാറ്റ് നമുക്ക് ഈ നേച്ചറൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിലൊക്കെ എപ്പോഴും നമ്മളീ സാച്ചുറേറ്റഡ് ഫാറ്റും ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് നമ്മളീ ആർട്ടിഫിഷ്യൽ ഗീയും ചീസും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം നമ്മൾ ഈ പിസ്സായും അതെല്ലാം പല പല സാധനങ്ങളും എന്ത് ചെയ്യുന്നതിനൊക്കെ അതുപോലെ ബേക്കറി ഐറ്റംസിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ് ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനെ നമ്മൾ ബോഡിക്ക് ഉപയോഗിക്കാൻ വലിയ പാടാണ് അപ്പം ഈ ബ്രെഡ് ബിസ്ക്കറ്റ് ഇങ്ങനത്തെല്ലാം എല്ലാം ചേർക്കുന്നതാണ് അതുപോലെ തന്നെ പേസ്റ്റി സ്വീറ്റ്സ് ഇതിലെല്ലാം നമ്മൾ ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ് ബെയ്റ്റ് ഐറ്റംസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ് അത് നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ബോഡിക്ക് എനർജിയാക്കി യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇതെല്ലാം അടിഞ്ഞുകൂടും അപ്പം അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനെല്ലാം നമ്മുടെ ബോഡി ബിൽഡിങ് നമ്മുടെ സെൽസിൻ്റെ എല്ലാം ലൈനിങ് ഉണ്ടാക്കിയേക്കുന്നത് ഫാറ്റ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഫാറ്റ് സെൽ ലൈനിങ്ങിലെല്ലാം ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും ഒമേഗ സിക്സും ഒക്കെ ഒമേഗ സിക്സ് നല്ലതാണ് പക്ഷേ ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഒമേഗ ത്രീയുടെ അത്രേ മാത്രമേ ഒമേഗ സിക്സും വരാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വരും ആ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളെപ്പോഴും പ്രോട്ടീൻ ഫുഡ് കഴിക്കണമെന്ന് പറയും അത് നമ്മുടെ മസിലിന് വേണ്ടിയിട്ടാണ് മസിലും നമ്മുടെ കണക്റ്റീവ് ടിഷ്യു നമ്മുടെ ഉണ്ടാക്കിയേക്കുന്നതെല്ലാം പ്രോട്ടീൻ വെച്ചാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് വരുന്നത് ബാക്കിയുള്ള ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ പെർസെൻറ്റേ വരുന്നുള്ളൂ പക്ഷേ നമുക്കറിയാം മസില് നമ്മുടെ സ്കിലിറ്റൽ മസ്സില് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കൂട്ടാൻ നോക്കുന്നത് അതുപോലെ നമ്മളുടെ രക്തക്കൊഴലുകൾ ഹാർട്ട് ഇൻഡസ്റ്റൈൻ നമ്മുടെ കുട ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ഫാറ്റ് മസിൽ വെച്ചാണ് അപ്പം അതിനെല്ലാത്തിനും കൂടി പക്ഷേ ഒരു സിക്സ്റ്റീൻ പേഴ്സൻറ്റ് നമുക്ക് മസ്സിലും വേണ്ടി വരുന്നുള്ളൂ അത്രയും തന്നെ നമുക്ക് ഫാറ്റും വേണ്ടി വരുന്നുണ്ട് ബോഡി ബിൽഡിങ്ങിനായിട്ട് പിന്നെ നമ്മളുടെ ഫാറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ വരുന്ന നമ്മളുടെ എല്ലാ രക്തക്കൊഴിലുകളെയും നമ്മുടെ സ്കിന്നിനെയും സ്കിന്നിൻ്റെ അടിയിലും എല്ലാം കവർ ചെയ്ത് നമുക്ക് ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നത് നമ്മുടെ ഫാറ്റാണ് അതുപോലെ തന്നെ അതൊരു സ്റ്റോർ പോലെയാണ് എനർജി സ്റ്റോർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഉള്ളി വൺ പേഴ്സൻ്റ് ഉള്ളു കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ വന്നുണ്ടായത് നമ്മൾ കഴുകുകയാണെങ്കിൽ അരി ഗോതമ്പ് മധുരം ഒക്കെ ഒത്തിരി കൂടുതൽ വന്ന അതിനെല്ലാം ഫാറ്റാക്കിയാണ് നമ്മൾ ബോഡി സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് ഈ ഫാറ്റും രോഗങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റും നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും എഡിപ്പോസ് ടിഷ്യൂ എന്നാണ് അതിന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ചോയ്ക്കുന്ന സെല്ലിന് എഡിപ്പോസ് സെല്ലെന്നാണ് പറയുന്നത് അത് ശരിക്കും ഒരു ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പണ്ട് നമുക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡിലാകെ തൈറോയിഡും പിറ്റുറ്റുറീൻ തൈറോയ്ഡും അങ്ങനെ കുറച്ച് ഗ്ലാൻഡും പൻഗ്രേസും ഒക്കെ അറേഴ് ഗ്ലാൻറ്റുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ലേറ്റ സയൻസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിലെ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് അത് പലതരം ഹോർമോൺസ് ഉണ്ടായിരുന്നുണ്ട് അതിൽ ഫ്യൂ ആണ് ലെപ്റ്റിന് അടിപ്പോനെക്റ്റിന് റെസിസ്റ്റൻ എന്നൊക്കെ പറഞ്ഞത് അപ്പം ഈ വൺസ് വണ്ണം കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിശപ്പും കൂടും നമ്മളുടെ ഈ ഹോർമോൺസും നമ്മുടെ വിശപ്പിൻ്റെ കൺട്രോൾ നമ്മൾ ബ്രെയിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ് ബ്രെയിൻ ആണല്ലോ നമുക്ക് വിശക്കുന്നുണ്ടോ ഭക്ഷണം വേണോ ക്രേവിങ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ബ്രെയിനാണ് അപ്പം ആ നമുക്ക് ഈ ഫുഡിൻ്റെ ക്രേവിങ് വെയിറ്റ് കൂടുന്നവർക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ വലിയ പാടായിരിക്കും അവർക്ക് ഫുഡ് ഗ്രേവിങ്സ് ഉണ്ടാവും അപ്പോൾ അതിന് കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് വരുന്നെന്നുള്ളതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത് പിന്നെ ഈ ഫാറ്റിൽ തന്നെ നമ്മുടെ സപ്റ്റ്യൂട്ടേനിയസ് സ്കിന്നിനടിയിലെ ഫാറ്റിനേക്കാളും മോർ ഡേഞ്ചറസ് ആണ് വയറിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്ന ഫാറ്റ് വയറിനുള്ളിലെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ സ്കിന്നിനടിയിലുള്ള ഉണ്ട് അതുകൂടാതെ കുടലുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുടലുകളെ നമ്മളുടെ ഈ ഒരു വി നമ്മുടെ ബോഡിയിലെ പുറകിലത്തെ ഭിത്തി എന്ന് പറയാം ആ ഭിത്തിയിൽ ഇങ്ങനെ ഒരുതരം ഫ്രില്ല് പോലെ ഒരു കേട്ടൺ പോലെ തൂക്കിയിട്ടിരിക്കുക അപ്പം ഈ കേട്ടനും മുഴുവനും പോയി കൊഴുപ്പടിയാം ഈവൻ അവിടെ ഒരു മുൻപിൽ നമ്മളെ ഒരു പ്രൊട്ടക്ട് ചെയ്ത ജനലിൻ്റെ കർട്ടൺ പോലെ നമ്മൾ ജനൽ വെയിൽ ലൈറ്റ് അടിക്കാതിരിക്കാനും നമുക്കൊരു പ്രൈവസിക്കുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കേട്ടൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ വയറിൻ്റെ മുമ്പിൽ നമ്മുടെ ആ മസിൽ വോള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു കേട്ടൺ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രൊട്ടക്റ്റീവ് റോളാണ് നമുക്ക് കെട്ടൺ പ്രൊട്ടക്റ്റീവ് റോൾ നമ്മുടെ ജനലാ കട്ടൺ പ്രൊട്ടക്റ്റീവ് റോൾ ഉള്ള പ്രൊട്ടക്റ്റീവ് റോളാണ് അപ്പോൾ ഈ ഇതിന് നമ്മൾ എന്ന് പറയും ഈ ഒമൻറ്റത്തിലും ഫാറ്റടിക്കും ചിലർക്ക് ഇപ്പോൾ വണ്ണം ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതിന് തിക്കായിരിക്കും ഒമെൻ്റൽ ഫാറ്റിങ്ങനെ തിക്കായിട്ട് അടിഞ്ഞി ശരിക്കും അതൊരു തിൻ കേട്ടൻ ആയിട്ട് കിടക്കേണ്ടത് ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞിടിഞ്ഞ് അടിഞ്ഞ് ഭയങ്കര ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാം വണ്ണമുള്ളവരിലിങ്ങനെ ഒരിഞ്ചും ഒന്നര ഇഞ്ചും ഒക്കെ ആയിരിക്കും ഈ ഇതിൽ അതുപോലെ തന്നെ ഈ ഫ്രില്ലെ തൂക്കിയിട്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻഡസ്റ്റാനെല്ലാം ആ അവിടെയും കൊഴുപ്പായിരിക്കും അപ്പം എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം ഉള്ള ഈ കൊഴുപ്പ് മുഴുവനും നമ്മളുടെ ഹോർമോൺ ബാലൻസ് തെറ്റിക്കും ഇൻഫ്ലമേഷൻ കൂട്ടും നമ്മൾ ഈ രോഗങ്ങളെയെല്ലാം ഇപ്പം ഈ വെയിറ്റ് കുറയ്ക്കാൻ പറയുന്ന രോഗങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളെല്ലാം പറയുന്നത് ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്നാണ് അപ്പോൾ ഇൻഫ്ലമേഷൻ എവിടെന്നാണ് വരുന്നത് നമ്മുടെ ഈ മേത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റീന്നാണ് ആ ഫാറ്റ് തന്നെ ഇൻഫ്ലമേറ്ററി ആണ് അതിൽ തന്നെ സാച്ചുറേറ്റഡ് ഈ ഹൈഡ്രജിനേറ്റഡ് ഫാറ്റും ഈ ഒമേഗ സിക്സും ഒക്കെ ഹൈലി ആണ് അപ്പോൾ അതാണ് ശരിക്കും ഇൻഫ്ലമേറ്ററി ഫുഡെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കളരുന്ന ഫുഡാണ് ഇൻഫ്ലമേറ്ററി ഫുഡെന്ന് പറയുന്നത് അത് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും മെറ്റബോളിക് ബാലൻസ് തെറ്റിക്കും അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ അതിൽ നിന്നാണല്ലോ ഹാർട്ട് ഒക്കെ വരുന്നത് അപ്പം അതിനൊരു മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഒബേസിറ്റി ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഡിസ്ലൈപ്പിഡിയമി അതായത് കൊളസ്ട്രോളോ ഓട്രോ കൂടുന്നു ഇതിനെയാണ് ഇതിൽ രണ്ടോ മൂന്നോ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയാം അവിടെ നിന്നാണ് മിക്കവാറും മറ്റുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ് അതുപോലെ തന്നെ ഇതിങ്ങനെ കൂടുതൽ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ഒരാൾക്ക് അതായത് ഡയബറ്റീസും ഹൈപ്പർടെൻഷനും പോലെയുള്ളവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതൽ വന്നാൽ അത് കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ അതായത് നമ്മൾ കോവിഡ് വന്നപ്പോൾ നമുക്കത് മനസ്സിലായി ഈ ഓവർ വെയ്റ്റും ഡയബറ്റീസും ഹൈപ്പർടെൻഷനും ഉള്ള ഉള്ളവർക്ക് തന്നെയാണ് കോംപ്ലിക്കേഷൻസ് എല്ലാം കോവിഡിൻ്റെ വന്നിട്ടുള്ളത് ഡയബറ്റീസ് വന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് അഴിച്ചുകൊണ്ടിരുന്നവർക്കും ഒക്കെയാണ് ഹാർട്ട് അറ്റാക്കും ഡിസിവിയർ നമ്മൾ വെന്റിലേഷനിലേറ്റിലൊക്കെ കിടത്തേണ്ട ഇതിലേക്ക് പോയിട്ടുള്ളത് അവരാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഈ ആർത്രൈറ്റിസ് ഒക്കെ പോലെയുള്ളത് വരുമ്പം തുടക്കം വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവരൊക്കെ തീരെ ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും രോഗത്തിൻ്റെ ഭാഗമായിട്ട് അവര് ക്ഷീണിച്ചു പോയിട്ടുണ്ടാകും പക്ഷേ അതിന് ഒരു സാഹചര്യത്തിൽ അവർ ഓവർ വെയ്റ്റ് ആയിരിക്കും അതുപോലെ ക്യാൻസർ രോഗികൾ ക്യാൻസർ വന്ന് ഓപ്പറേഷനും കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അണ്ടർ വെയ്റ്റ് ആയിട്ടോ ഓവർ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതിന് മുമ്പുള്ള ഒരു സാഹചര്യത്തിൽ അതായത് അവർ പ്രീ രോഗം അതായത് നമ്മൾ രോഗിയായിരുന്നതിന് മുമ്പുള്ള രോഗം നമ്മൾ കണ്ടുപിടിക്കുന്ന രോഗിയും രോഗം നേരത്തെ വന്നു അപ്പം തന്നെ ഇത് വന്നിട്ടുണ്ട് പക്ഷേ അതിന് ഒരു സാഹചര്യത്തിൽ പലരും ഓവർ വെയ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇതുപോലെ തന്നെ സൈക്യാട്രിക് ഡിസീസസ് പല ഡിപ്രഷനും ഒക്കെ വരുന്ന ഉള്ള പല സൈക്യാട്രിക് ഡിസീസസിൻ്റെയും സ്ട്രെസ്സും ഇറിറ്റബിലിറ്റിയും ഇതൊക്കെ കൂടുതലുള്ളവർ പലരും ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവരാണ് പിന്നെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ആൻസൈറ്റിയും സ്ട്രെസ്സും ഉണ്ട് അണ്ടർ വെയ്റ്റിലേക്ക് വരുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട് പക്ഷെ ജനറലി സൈക്യാട്രിക് മെഡിസിൻസ് എടുക്കുന്നവർ പ്രത്യേകിച്ച് വൺസ് സൈക്യാട്രിക്ക് ആദ്യം ഇല്ലെങ്കിൽ അവർ മരുന്ന് എടുത്തു കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ ഓവർ വെയ്റ്റിലേക്ക് പോകും സൈക്കാഡിക് ഡിസീസിൻ്റെ പ്രത്യേകത അതാണ് പിന്നെ നമുക്ക് കാണാം ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആദ്യം ഒന്ന് വെറ്റ് പറഞ്ഞാലും പിന്നെ അവർ ഓവർവെയ്റ്റ് ആയതിലേക്ക് മാറും ഓവർവെയ്റ്റിലേക്ക് മാറുമ്പോഴേക്കും വീണ്ടും അവർക്ക് ഒരു റെക്കറൻസ് വരാനുള്ള സാധ്യതയും കൂടും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫ്ലമേഷൻ കൂടുവാണ് ചെയ്യുന്ന ബോഡിയിൽ അപ്പം നമ്മളുടെ ബോഡിയിൽ വരുന്ന മെറ്റബോളിക് ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത് നമ്മൾ ഇതുവരെ കണ്ടു ബേസിക്കലി നമ്മളുടെ ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റാണ് കൂടുന്നത് വേറൊന്നുമല്ല അപ്പോൾ നമ്മുടെ ബോഡിയിലെ പ്രൊപ്പോർഷൻ മൊത്തം തെറ്റാണ് ഫാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാർബണും ആണ് ഹൈഡ്രോ ആണ് നമ്മൾ പെട്രോൾ ഹൈഡ്രോ കാർബൺ അതാണല്ലോ ഫ്യുവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം മെക്കാനിസം തന്നെയാണ് നമ്മുടെ വരുന്നത് ഇത് ഫ്യുവലായിട്ടാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് അപ്പം അതുകൂടാതെ നമ്മളുടെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടും ഇത് തന്നെ വരുന്നുണ്ട് അപ്പം ഈ നമ്മുടെ സെൽ വോൾഡിൻ്റെ സിന്തസിൽ വരുന്നതും ഈ ഫാറ്റ് തന്നെയാണ് അപ്പം ഈ ഫാറ്റും നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ടും വളരെ ക്ലോസ് ഇതുണ്ട് അപ്പോൾ ഈ ഫാറ്റിൽ രണ്ട് ഒരു ഒമേഗ ത്രീയും ഒമേഗ സിക്സും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എസൻഷ്യൽ ഫാറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത് ഈ ഒമേഗ ത്രീയും സിക്സും നമ്മളുടെ ഓരോ സെല്ലിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു സെൽ മെംബ്രൈനുണ്ട് ഇതിനകത്ത് ഉള്ള ഒരു ഫാറ്റി ആസിഡ് ബൈലെയർ എന്നാണ് ഇതിനെ പറയുന്നത് അതിനകത്തുള്ള ഒമേഗ ത്രീയും സിക്സും വൺ ഇസ് ടു വൺ റേഷ്യോലാവുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം ഇമ്മ്യൂണിറ്റി ഈ ഒമേഗ ത്രീയും സിക്സും ആണ് ആക്ച്വലി നമ്മളുടെ ഫൈനലി വരുമ്പം നമ്മളുടെ ഹോൾ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഫാറ്റ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളൊന്നും മനസ്സിലാക്കി ബ്രെയിനിൽ കൂടുതലും ഫാറ്റാണ് ആ ഫാറ്റിൽ തന്നെ ഒമേഗ ആണ് വൺ തേർഡ് ഒമേഗ ത്രീ വരും അതിൽ തന്നെ ഏകദേശം ഒരു ഡി എച്ച്ഒന്ന് പറഞ്ഞൊരു ഹയർ ഫോം ഓഫ് ഒമേഗ ത്രീ ആണ് വരുന്നത് പിന്നെ ഓരോ സെല്ലു സെല്ലുവാളിനും സെല്ലിൻ്റെ ലൈനിങ് സെല്ലിൻ്റെ ലൈനിങ് ആണല്ലോ ആ തൊട്ടും ഇമോ തമ്മിൽ എല്ലാ കണ്ട്രോളും ഗാഡിയനായിട്ട് നിൽക്കുന്നത് അതും ഉണ്ടാക്കിയിരിക്കുന്നത് ഒമേഗ ത്രീയും സിക്സും ഫാറ്റ് വെച്ചാണ് അതിൽ ഒമേഗ ത്രീ സിക്സ് ആണ് നമ്മളുടെ ഹോൾ തിങ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിലും സംഭവിക്കുന്നത് ഇതെല്ലാം ആണ് അതായത് ഒമേഗ സിക്സ് കൂടുകയും ഈ ഒമേഗാ സിക്സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ എല്ലാ രോഗങ്ങൾക്കും കൊടുക്കുന്നത് ഒരു രീതിയിലല്ല വേറൊരു രീതിയിൽ ഈ ഒമേഗാ സിക്സിൻ്റെ മെറ്റബോളൈസിനെ ബ്ലോക്ക് ചെയ്യുക അലർജിയിലാണേലും നമ്മൾ ഈ മോണ്ടുലുക്കാസിറ്റ് അറ്റാസ് എന്നൊക്കെ പറഞ്ഞ മരുന്നില്ല ഇതൊക്കെ ഒമേഗാ സിക്സിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഇന്നേ അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ക്യാൻസർ ഇതിലെല്ലാം ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരുന്ന ഇമ്മ്യൂണോ ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ക്യാൻസറിനാണേലും അലർജിക്കാണെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനാണേലും ഒക്കെ ഇമ്മ്യൂണോ തെറാപ്പിയാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യും അത് ലേറ്റസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് മരുന്നുകളായിട്ട് വരുന്നത് അലർജി ആസ്മ ഇതൊക്കെ ഓൾമോസ്റ്റ് ഓരോ ഓരോ ഇഞ്ചക്ഷനും ഫിഫ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് ടു ലാക്സ് വരെയുള്ള ഉണ്ട് ക്യാൻസറിനൊക്കെ എടുക്കുന്ന ഇമ്യൂണോ തെറാപ്പിക്കൊക്കെ ടു ഒക്കെയാണ് വരുന്നത് ഒരു ഡോസിന് ഇപ്പം ഇത്തരം മരുന്നുകളെല്ലാം നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഓവർ വെയ്റ്റും നമ്മളുടെ ബോഡിയിൽ എഴിഞ്ഞിരിക്കുന്ന ഫാറ്റും അതിലെ കോമ്പോസിഷൻ തെറ്റി കിടക്കുന്നതു നമുക്ക് രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് മരുന്നോ ഇമ്യൂണോ തെറാപ്പിയോ ഒക്കെ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ ബോഡിയുടെ ഈ കോമ്പോസിഷൻ ശരിയായി ആ നാച്ചുറൽ നമ്മളുടെ ഹീലിംഗ് പവറിനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മളൊരു ജനറലി നമ്മൾ ഒബേസി നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ എപ്പോഴും എന്ത് മരുന്നാണുള്ള എന്ത് സർജറി കൊണ്ട് കറക്റ്റ് ചെയ്യാന്നാണ് അപ്പം ഒബേസിറ്റിക്കാണേലും നമുക്ക് പലതരം മരുന്നുകളുണ്ട് അതെല്ലാം അപ്പറ്റൈറ്റ് കുറയ്ക്കാൻ അതായത് വിശപ്പ് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് നമ്മളതിനെല്ലാം ഉപയോഗിക്കുന്നത് അതെല്ലാം ആക്ട് ചെയ്യുന്നത് കൊഴുപ്പേലല്ല ബ്രെയിനിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം പല സൈഡ് എഫക്ട്സും ഉണ്ട് ഈ അപ്പറ്റൈറ്റ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ബേസിറ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിലെ ഒരു മേജർ കാര്യങ്ങളും ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നതാണ് അപ്പറ്റൈറ്റ് കുറയ്ക്കാൻ പിന്നെ ഉണ്ട് കുറച്ച് അബ്സോർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളുടെ ഡയജസ്റ്റീവ് എൻസൈൻസിനെ ബ്ലോക്ക് ചെയ്ത് അബ്സോഷൻ കുറയ്ക്കാതെ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോഷനും ഫാറ്റിൻ്റെ അബ്സോഷനും ഒക്കെ കുറയ്ക്കാനുള്ളത് പക്ഷേ അതുകൊണ്ടൊക്കെ അതൊക്കെ നമുക്കൊരു വളരെ കൺട്രോൾഡ് ഡയറ്റിൽ ഒരു ഷോർട്ട് ടൈം ഒക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം പക്ഷെ കൂടുതലുപയോഗിച്ച് കഴിഞ്ഞാലും അതുകൊണ്ടുള്ള വലിയ ബെനഫിറ്റൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇരിക്കുന്നത് പിന്നെ ഈ റിഡ്യൂസിങ് എപ്പറ്റൈറ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾക്കും ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഡിപ്രഷൻ പോലെ വരാം സൈക്കാട്രിക് സൂയിസൈഡൽ ടെൻഡൻസീസ് വരാം അത് പ്രത്യേകം ആരെങ്കിലും നമ്മൾ ഇങ്ങനെ വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് മരുന്ന് ഉള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് പോലെയുള്ള കാര്യങ്ങൾ വരാം അതുപോലെ ഡിപ്രഷനിലേക്ക് പോകാം അങ്ങനെ കാര്യങ്ങളും വരാം പിന്നെ നമ്മൾ ഓപ്പറേഷൻ ആണെങ്കിലോ ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ അബ്സോർഷൻ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയെന്ന് വെച്ചാൽ അത് അബ്സോർബ് ചെയ്യാതാക്കാനായിട്ട് നോക്കുന്നത് അതിന് ഓപ്പറേഷൻ വഴി എന്താ ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ആമാശത്തിൻ്റെ ഒരു ഭാഗം എടുത്തു കളയുക അല്ലെ ആമാശയത്തിൽ ഒരു ബലൂൺ സ്ഥാപിക്കുക അല്ലെങ്കിൽ അതിനെ വികസിക്കാതിരിക്കാൻ അതിന് ബാൻഡ് ഇട്ട് റബ്ബർ ബാൻഡ് പോലെയുള്ള ഇട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അസ്വസ്ഥത വരും അപ്പോൾ നമ്മൾ കഴിപ്പിക്കുന്ന കഴിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഓപ്പറേഷനിൽ ഇല്ല നമ്മൾ നോക്കുന്നത് ഇല്ല കഴിച്ചാൽ തന്നെ അത് അബ്സോർബ് ചെയ്യാതിരിക്കാൻ ഇൻഡസ്റ്റൈനെ ഒന്നുകിൽ കുറച്ച് ഭാഗം ഇൻഡസ്റ്റൈൻറ്റെ എടുത്ത് കളയും സ്റ്റമക്കിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിന് ഒരു വൺ ലിറ്റർ വരെ കെപ്പാസിറ്റിയുള്ള സ്റ്റൊമക്കിനെ ഒരു ഫിഫ്റ്റീൻ എം എൽ കപ്പാസിറ്റിയിലേക്ക് കുറയ്ക്കും അപ്പോൾ ഒരു വടതിന്നു കഴിഞ്ഞാൽ തന്നെ വയർ നിറയും പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ശർദ്ദിക്കും അപ്പോൾ അങ്ങനെ നമ്മളെ ഫോഴ്സ്ഫുള്ളി ആക്കുകയാണ് ഓപ്പറേഷനിൽ അതായത് പറഞ്ഞാൽ മനസ്സിലാത്ത ഒരാളെ നമ്മൾ ബലമായിട്ട് കെട്ടിയിടുന്നത് പോലെ ചെയ്യുക അതായത് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്താൽ മതി അത് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സ്വയം മനസ്സാലേ അത് ചെയ്യാതെ വരുമ്പം അത് ആ ഭാഗം തന്നെ അങ്ങ് എടുത്തു കളഞ്ഞിട്ട് ഒക്കെ ചെയ്ത് ആമാസ്യത്തിൻ്റെ സൈസ് കുറയ്ക്കുക ഇൻഡസ്റ്റേനെ എടുത്തു കളയുക അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഫോഴ്സ്ഫുള്ളി പക്ഷെ ഇപ്പോൾ എന്താ പ്രോബ്ലം നമുക്ക് പിന്നെ ഈ സ്റ്റൊമക്കൊക്കെ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ഒത്തിരി വളർന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചുരുങ്ങി സ്വയം ചുരുങ്ങി വന്നോളൂ എന്നുള്ളതാണ് നമ്മളെല്ലാം മുറിച്ച് കഴിഞ്ഞാൽ ശരിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു ഒരു രണ്ട് ഒരു മാസം വേണ്ട രണ്ടാഴ്ച നമ്മൾ ഫുഡൊന്നു കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനെടുത്താൽ നമുക്ക് അത്രയും കഴിക്കേണ്ട ആവശ്യം വരികയില്ല നമുക്ക് തോന്നുകയല്ല കഴിക്കാൻ അതാണ് അപ്പോഴേക്കും ഇൻഡസ്ട്രിയും വളരെ ഫാസ്റ്റായിട്ട് ഇതിന് ചുരുങ്ങാനുള്ള അതായത് നമ്മളുടെ സ്റ്റൊക്കിൻ്റെയൊക്കെ പ്രത്യേകത നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് സ്റ്റോർ ചെയ്യാം നമ്മളിന്നും ഇപ്പോൾ യാത്രയിൽ പോവുകയാണ് നമുക്ക് ഇടയ്ക്ക് ഫുഡൊന്നും കിട്ടുകയില്ല അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടാനും ചാൻസ് കുറും അപ്പം നമ്മൾ വെള്ളവും ഫുഡും ഒക്കെ സ്റ്റോർ ചെയ്തിടുക എന്നിട്ടതിനെ ആവശ്യം അനുസരിച്ച് ഇത് ചെയ്യാനും കൂടെ ഉള്ള ഒരു അവയവമാണ് ആമാശയം എന്നൊക്കെ പറയുന്നത് അതുപോലെ ഇൻഡസ്റ്റാൻഡ് ആമാശയത്തേന്ന് വതുക്കി ഇൻഡസ്ട്രാൻഡിലേക്കാണ് പോകുന്നത് അവിടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എൻ്റെ ഡൈജഷനൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം പുറത്തേക്ക് പോകുന്നത് അപ്പം ആ സിസ്റ്റത്തെ നമ്മൾ തെറ്റിക്കാനാണ് അതിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഓപ്പറേഷനുകളിലെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അല്ല ആക്സിഡൻറ്റൊക്കെ വന്നിട്ട് മുടിവോ ഒറിവോ ഓടിവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റിച്ച് ചെയ്തും ബോണിനെ കറക്റ്റ് ചെയ്യാനുമൊക്കെ ചെയ്യും അല്ലാത്ത എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനുകളും നമ്മളുടെ ബോഡിക്ക് ശരിക്കും ഒരു പരിധി വരെ പല രീതിയിൽ ഹാമും കൂടെ വരുന്നുണ്ട് ശരിയായിരിക്കും നമ്മൾ സ്റ്റെൻറ്റിടുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെല്ലിനെ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല ഒരിടത്തുനിന്ന് വേണേൽ മറ്റടത്ത് കൊണ്ട് വെക്കാനേ പറ്റുള്ളൂ ഇതിൽ നമ്മളുടെ ഒരു പാട്ടിനെ ഈ ബെറിയാട്രിക് സർജറി അതായത് ഓവർ വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള സർജറിക്ക് നമ്മൾ പാട്ടിനെ തന്നെ എടുത്തു ചെയ്യുന്നത് അത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ചും ബാൻ ന്യൂട്രിഷൻ പല വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവ് വരും അപ്പം അത് നമ്മൾ പിന്നെ ഇഞ്ചക്ഷനായിട്ട് ഒക്കെ എടുത്തോണ്ടിരിക്കേണ്ടവരും അതുകൊണ്ടാണ് ഈ ബെറിയാട്രിക് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് വെയ്റ്റ് റിഡക്ഷൻ കിട്ടുന്നതും പിന്നെ ഒന്നും കഴിക്കാൻ പറ്റുമല്ലോ അപ്പം ഈ സ്കിന്നൊക്കെ തൂങ്ങി വരും പിന്നെ ആ ബ്രിയാറ്റിക് സർജറിയുടെ കോസ്റ്റ്യൂം ഡേഞ്ചറും മാത്രമല്ല പിന്നെ ഈ തൂങ്ങി വന്ന സ്കിന്നിനെ എല്ലാം മാറ്റാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കോസ്മെറ്റിക് സർജറിയും കൂടെ ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഒത്തിരി ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർ കുറഞ്ഞു വരുന്നത് അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് എന്താ ശരിക്കും ഒരു ഓവർ വെയ്റ്റ് ഉള്ള ഒരാൾക്ക് നമ്മൾ ഐഡിയലി എന്ന് പറഞ്ഞാൽ നമ്മൾ കാലറി കുറയ്ക്കുക ഫുഡിനകത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെയും സാച്ചുറേറ്റഡ് ഫാറ്റ് അതായത് ബോഡി ബിൽഡിങ് അല്ലാത്ത മറ്റേ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഫാറ്റിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സമയത്ത് ന്യൂട്രിഷൻ എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം അപ്പോൾ എന്താ ഗുണം നമ്മളുടെ ഫാ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒത്തിരി കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അതാണല്ലോ നമുക്ക് ഒബേസിറ്റി ആയിട്ടിരിക്കുന്നത് അപ്പം അത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ വൈറ്റമിൻ എയും ഫോർട്ടീൻ വൈറ്റമിൻസും ഫോർട്ടീൻ മിനറൽസും എല്ലാം കറക്റ്റ് പ്രപ്പോർഷനി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമിനോ ആസിഡ്സും എസെൻഷ്യൽ അമിനോ ആസിഡ്സും അതുപോലെ എസെൻഷ്യൽ ഫാറ്റും ഒമേഗ ത്രീയും സിക്സ് ഇഷ്ടം പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമോ സ്ട്രോബറി അപ്പോൾ ഒമേഗ ത്രീ കൂടുതലുള്ള ഡയറ്റ് കഴിക്കണം അതുപോലെ തന്നെ എല്ലാ ന്യൂട്രീഷനും അപ്പോൾ ഉള്ളത് ഉണ്ടാവണം എന്നിട്ട് നമ്മൾ ഈ ഫാറ്റിനെ ഉപയോഗിച്ച് തീരാനായിട്ട് എക്സസൈസും ചെയ്യാം മിനിമം കാലറിയുടെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയലി ഒരു സിക്സ് ഫിഫ്റ്റി കാലറിയിലേക്ക് കുറയ്ക്കുക എന്നിട്ട് കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ എത്ര എക്സസൈസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മളുടെ വെയ്റ്റ് കുറഞ്ഞു വരുന്നത് അപ്പം നമ്മളൊരു ത്രീ തൗസൻഡ് കാലറി ബേണപ്പ് ചെയ്യുക നമ്മൾ ശരിക്കും പറയുന്നത് സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കാലറി ബേണപ്പ് ചെയ്യുമ്പോഴാണ് ഒരു കിലോ കുറയുന്നത് അപ്പം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലറി ബേണപ്പ് ചെയ്യുന്ന പോലെയുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു കിലോ കുറയ്ക്കാം അപ്പം നമ്മളൊരു സിക്സ് ഫിഫ്റ്റി കാലറിയെ നമ്മൾ ഫുഡ് അത് അത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് മാത്രം ഒരു സിക്സ് ഫിഫ്റ്റി കാലറി അത് മേഗ ത്രീയും സിക്സും നയനും അതുപോലെ നമ്മുടെ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള അതായത് ഈ സ്ഥലിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള ഇതാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതാണേലും നമ്മൾ മെറ്റബോളിസം ഏറ്റവും കൂടുന്നത് നമ്മൾ നമ്മുടെ ബോഡിയിലുള്ള ഓൾമോസ്റ്റ് സിക്സ് ഫിഫ്റ്റി മസിൽസ് ഉണ്ട് അതുപോലെ സിക്സ് തേർട്ടി ടു തേർട്ടി ബോണുമായിട്ട് അറ്റാച്ച് ആയിട്ടാണ് ഈ മസിൽ ഇരിക്കുന്നത് അപ്പോൾ ഇവരെ എല്ലാം കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റബോളിസം കൂടും മെറ്റബോളിസം കൂടിയാലേ നമ്മളുടെ ഈ ന്യൂട്രിഷൻ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ ഫാറ്റിനെയെല്ലാം ഉപയോഗിച്ച് തീർക്കാൻ പറ്റുകയുള്ളൂ വേറൊരു മാർഗ്ഗം ഇല്ല പിന്നെ നമുക്ക് ഈ ലൈപ്പോ സെക്ഷനൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിനടിയിലുള്ള കുറേ ഫാറ്റൊക്കെ മാറ്റാൻ പറ്റിയെന്നിരിക്കും പക്ഷേ അത് വീണ്ടും നമ്മൾ ഡയറ്റൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ അത് വീണ്ടും തിരിച്ചു വരും അതാണ് അത് ഈവൻ ഉള്ളിലുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ്റെ ഇടയിലും ഒമൻ്റത്തിലും ഒക്കെയുള്ള ഫാറ്റിനെ നമുക്ക് മാറ്റാൻ ഒരു മാർഗ്ഗമില്ല എടുത്തു കളയാനും പറ്റില്ല ഇൻഡസ്റ്റൈനെ എടുത്തു കളയാൻ പക്ഷേ അവിടുത്തെ ഫാറ്റിനെ എടുത്തു കളയാൻ വീണ്ടും ഒരു മാർഗ്ഗമില്ല അത് നമ്മുടെ നാച്ചുറൽ കൂടെ നമ്മുടെ എനർജി ആയിട്ട് ബേൺ ചെയ്ത് പോയി മാത്രമേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ ഐഡിയലി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കി നമ്മളൊരു ഡ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഡയറ്റ് അതാണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഡയബറ്റി വെയിറ്റ് കുറയ്ക്കാൻ ചെയ്യുന്നതോട് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് ഇലക്കറികളിലും ഫ്രൂട്ട്സിലും ഒക്കെ അപ്പം മോർ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക വിത്ത് ഓറഞ്ച് അതുപോലെയുള്ളത് അതും ജ്യൂസാക്കി കഴിക്കരുത് ഫ്രൂട്ടായിട്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ടിലാണ് നമുക്ക് വൈറ്റമിൻസ് ഉള്ളത് ഈ സ്റ്റോർ ചെയ്ത അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും ഒന്നും വരുന്ന ഫ്രൂട്ട്സിലൊന്നും വൈറ്റമിൻസ് ഒക്കെ പോകും കാരണം ഫ്രഷ് ആയിട്ടുള്ളത് സ്റ്റോർ ചെയ്യുന്ന അനുസരിച്ച് ഈവൻ ഫ്രൂട്ട്സിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൻ്റെ വൈറ്റമിൻ കണ്ടൻറ് കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ മിനറൽ യൂട്ടിലൈസേഷനും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആയിട്ടുള്ള ഓർ ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക ഏറ്റവും ലീഫി വെജിറ്റബിൾ കഴിക്കുക മോഡറേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം അതർ പയറുവർഗ്ഗങ്ങളാകാം അല്ലെങ്കിൽ ഫിഷോമീറ്റോ പോലെയുള്ള നോൺ വെജ് കഴിക്കുന്നവർക്ക് ഫിഷോമീറ്റൊക്കെ അത് ക്വാണ്ടിറ്റി റിഡ്യൂസ് ചെയ്യുക ഈ പയർ നോ ഹൈ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമില്ലല്ലോ ഫാറ്റിൻ്റെ ആവശ്യമില്ല ഫാറ്റ് വേണമെങ്കിൽ തന്നെ ഒമേഗ ത്രീയും സിക്സും മാത്രം മതി മറ്റുള്ള ഫാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഒമേഗ ത്രീയും സിക്സും ഒക്കെ കിട്ടണമെങ്കിൽ ചാള പോലുള്ളത് ഒമേഗ ത്രീയൊക്കെ ഉള്ള ചാള പോലെയുള്ള ഫിഷിൽ പിന്നെ നമ്മളുടെ ഈ പയർ ഇലക്കറികളിലൊക്കെയാണോ മേത്രി കുറച്ചെങ്കിലും ഉള്ളത് അപ്പം അത് കഴിക്കുക അത് മോഡറേറ്റ് ആയിട്ട് അത് കഴിക്കുക പിന്നെ എക്സസൈസ് ചെയ്യുക അപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇലക്കറികൾ കഴിക്കുക വാട്ടറിയായിട്ടുള്ള മോ ഫ്രൂട്ട്സ് മോഡറേറ്റ് ആയിട്ട് കഴിക്കുക പിന്നെ ഈ ഫിഷോ മീറ്റോ പയറുവർഗ്ഗങ്ങളോ വെച്ച് എപ്പോഴും വെള്ളമാണോ നമുക്ക് കൂടുതൽ ചെല്ലേണ്ടത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ഒരു സൂപ്പ് ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ചാറ് കറി എന്നൊക്കെ പറയുമല്ലോ അപ്പം അങ്ങനെ ഒരു ബൗൾ സൂപ്പ് പോലെ ഒരു മൂന്നോ നാ മൂന്നോ നാലോ നേരം കഴിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഫാസ്റ്റിങ് കലർന്ന് പറയും ഞാൻ ഇൻ്റർമെറ്റിൻ ഫാസ്റ്റിങ് നോക്കുന്നുണ്ടെന്നൊക്കെ പറയും ഫാസ്റ്റിങ് നോക്കി ഉച്ച ഒരു ദിവസം ഏത് അത് കഴിഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ അവിടെ തന്നെ കയറും ഫാസ്റ്റിംഗ് അല്ല ശരിക്കും വേണ്ടത് ശരിക്കും ഫാസ്റ്റിങ് ഒരു ട്വൽവ് അവേഴ്സ് ഫാസ്റ്റിംഗ് ഒന്നും എടുക്കുന്നതിനും കുഴപ്പമില്ല ട്വൽവ് ഹവേഴ്സോ ഇവൻ ഇടയ്ക്കൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ഒന്നോ രണ്ടോ ദിവസം ആഴ്ചയിൽ വരുന്നതിനും തെറ്റൊന്നുമില്ല പക്ഷേ ആവശ്യത്തിന് വെള്ളം ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം എക്സസൈസ് ചെയ്ത് നമ്മളുടെ ഈ ഫാറ്റിനെ നമ്മൾ എനർജിയാക്കി മാറ്റണമെങ്കിൽ അതിന് ഓക്സിജൻ ആവശ്യമാണ് അപ്പോൾ ഓക്സിജൻ കൂടുതൽ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലണമെങ്കിൽ എക്സസൈസ് ചെയ്ത് നമ്മൾ ബ്രീത്തിങ് ബ്രീ ബ്രത്ത് റെഗുലേഷനും എക്സസൈസും കൂടെ വേണം അപ്പോഴാണ് ഫാസ്റ്റായിട്ട് കുറയുക പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർവെയ്റ്റ് ഉള്ളവരൊരു കാരണവശാലും ജോഗിങ്ങോ ഓട്ടം പോലെയുള്ള എക്സസൈസുകൾ ചെയ്യരുത് കാരണം അത് പ്രത്യേകിച്ച് മുട്ടിനും ഹീ മിക്കവാറും ഓവർ വെയ്റ്റ് ഉള്ളവർക്കെല്ലാം മുട്ടുവേദനയും അല്ലെങ്കിൽ ആങ്കിളിൻ്റെ പാദത്തിന് വേദനയും ഹീൽ പെയിനും ഒക്കെ ഉണ്ടാകും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ട്രെഡ്മില്ലിലുള്ള ഓട്ടോ ഒക്കെ വരുമ്പോഴേക്കും മുട്ട് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് കഴിയുന്ന ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ സ്വിമ്മിങ് പോലെയുള്ള എക്സസൈസാണ് അവർ ചെയ്യേണ്ടത് അതായത് വെയ്റ്റ് ബെയറിങ് എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നിട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നടക്കാനോ ഓടാനോ ഒക്കെ നമ്മുടെ നോർമൽ വെയിറ്റ് ഒരു ബി എം ഐ ഒരു ട്വൻറ്റി ത്രീയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ആവും അതുപോലത്തേക്കും നമ്മൾ ഫ്ലോർ എക്സസൈസ് പോലെയുള്ളത് ചെയ്യാം ഈ പറഞ്ഞതുപോലെ ഡയറ്റ് നോക്കുക പിന്നെ പലപ്പോഴും ഇത്ര ഓവർ വെയ്റ്റ് ഒക്കെ ആയിട്ടുള്ളവർ പലർക്കും പല രോഗങ്ങളും ഉണ്ടാവും മുട്ടുവേദന ഇതും എല്ലാം ഉണ്ടാകും അപ്പോൾ അവർക്ക് ശരിക്കും സ്വയം ഫുഡ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പറ്റാതെ വരും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും കുറേ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ ഒന്നും നടക്കുകയില്ല കാരണം ഡയബറ്റീസിന് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഡയറി ഡയബറ്റീസിൻ്റെ മരുന്നു കഴിച്ചിട്ട് ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ കൂടി തന്നെ എടുക്കേണ്ടി വരും മൾട്ടിപ്പിൾ മരുന്നുകളൊക്കെ കഴിക്കുന്ന മൾട്ടിപ്പിൾ രോഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ചും ഈ ഓവർ വെയ്റ്റ് കൊണ്ട് വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ അതിൻ്റെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾക്കുണ്ടാണ് അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡോക്ടർ ജോളി തോംസൺ നയൻറ്റീൻ എയ്റ്റി വൺ ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എ പി എസും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡിയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സെർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു നയൻറ്റി സെവനിൽ റിസൈൻ ശേഷം റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയിൽ ഡെവലപ്പ് ചെയ്തു ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാരീതിയും ഡെവലപ്പ് ചെയ്തു അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം രക്തക്കുഴലുകൾ ലിവർ കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് മൂന്നാമതായി ഉത്തമ ശരീരയിലെത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ് രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത് ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അതുപോലെ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം ജീവിതശല്യ ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാണ് മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീര ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാനൊതുതുകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും അസ്മയും ആർത്തറൈറ്റീസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ നെക്സ്റ്റ് ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടിയുള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് ജനറലി പല ടൈപ്പ് ഓഫ് പേഷ്യൻസ് വരാറുണ്ട് ചിലർ വേറെ രോഗങ്ങളൊന്നും കാണുകയില്ല ചിലർ കൊച്ചു ബിഫോർ മാരേജ് ഗേൾസൊക്കെ ആണെങ്കിൽ ഓവർ വെയ്റ്റ് ആണ് നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഷെയ്പ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അവർ വരും മാരേജിൻ്റെ പ്രിപ്പറേഷനായിട്ട് അവർക്കൊന്ന് ഫിറ്റ്നസ് കറക്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ പേരിൽ വരും പിന്നെ കൂടുതൽ പേരും രോഗങ്ങളായിട്ടുള്ളവർ തന്നെയാണ് ഒന്നെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാവും ഹൈപ്പർടെൻഷനും മൾട്ടിപ്പിൾ രോഗങ്ങളായിരിക്കും ചിലപ്പം പലരൊക്കെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും മരുന്നുകളൊക്കെ തരം മരുന്നുകൾ ഒരു പത്തമ്പത് ഗുളിയൊക്കെ ഒരു ദിവസം കഴിക്കുന്നവരെയും കാണാറുണ്ട് അപ്പം ചിലർ ഇപ്പം മുട്ടു മാറ്റി വയ്ക്കിയ ശസ്ത്രക്രിയ പറഞ്ഞു അതായത് പല പലതാണ് ഏറ്റവും ഒരു ഏറ്റവും ഇഫക്റ്റ് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഒന്ന് ഡയബറ്റീസുകാർ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹാർട്ട് ഡിസീസ് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ ബെനിഫിറ്റ് ആണ് പിന്നെ അതുപോലെ മുട്ടുമാറ്റി വയ്ക്കൽ പറഞ്ഞവർ മാറ്റി വയ്ക്കൽ പറഞ്ഞാൽ ഒരു മുട്ടാണേലും രണ്ട് മുട്ടാണെങ്കിലും വലിയൊരു ഓപ്പറേഷൻ ആണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയൊന്നും ലൈഫ് നമ്മൾ എന്തെല്ലാം കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇവർക്കൊക്കെ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് റിസൾട്ടാണ് കാണുന്നതാണ് അപ്പം നമുക്ക് ഈ ഓവർവെയ്റ്റ് വരുമ്പം നമ്മളൊരു നമ്മളിതിനകത്ത് നോക്കുന്നത് ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാനും മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനും ആണ് അതിന് രീതിയിലുള്ള ഒരു ഡയറ്റാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളിതിനകത്ത് ഈ ഒരു സിക്സ് ഫിഫ്റ്റി കാലറിയിലേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത് അതിൽ അത് ഒപ്പം തന്നെ എല്ലാം കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നോണ്ട് ചെയ്യുന്ന എക്സസൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കാലിന് മുട്ടിന് വേദനയുള്ളവർക്കോ ആർത്രൈറ്റിസ് ഉള്ളവർക്കോ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല അത് ചെയ്യാവുന്ന എക്സസൈസാണ് പിന്നെ അതുപോലെ വെരിക്കോസ് വെയിൻ വെരിക്കോസ്വീൻ വെരിക്കോസ്വീനുള്ള പേഷ്യൻസിന് നമ്മൾ വെരിക്കോസ് വെയിൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് വരുന്നത് പിന്നെ വേറൊരു ഗ്രൂപ്പ് വരുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ടി എം ടി പോസിറ്റീവായി ആൻജിയോഗ്രാം വേണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള പേഷ്യൻസാണ് ബേസിക്കലി നമ്മൾ ഈ ബൈപ്പാസും ഇതുമൊക്കെ വരുന്നത് എപ്പോഴാണ് നമ്മൾ രക്തക്കൊഴിലുകളിലെല്ലാം കൊഴുപ്പടിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ആ കൊഴുപ്പടിയാൻ നമ്മൾ സ്റ്റെൻറ്റൊക്കെ ഇടുകയാണെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി വയ്ക്കാനേ പറ്റുന്നുള്ളൂ നമ്മളതിനുപേരും നമ്മുടെ ബോഡിയിലെ കൊഴുപ്പങ്ങ് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതെല്ലാം ക്ലിയറായി വരും പിന്നെ പുതിയ രക്തക്കൊഴിലുകളുണ്ടായും നമ്മുടെ നാച്ചുറൽ ബൈപ്പാസ് തന്നെ നടന്നുള്ളൂ സാധാരണ നിലയിൽ നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും ഫു ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണയും പലതരം മരുന്ന് കഴിക്കുമ്പം ഈ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫുഡ് കഴിക്കാതെ പറ്റില്ല നമുക്കെല്ലാവരും അറിയാം എല്ലാം ഭക്ഷണത്തിന് ശേഷം കഴിക്കാനാണ് മിക്കവാറും മരുന്നുകൾ കാരണം എന്താ ഗ്യാസ്ട്രിക് അപ്സെറ്റ് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കി മിക്കവാറും എല്ലാം മരുന്നുകളും അതുകൊണ്ടാണ് ഭക്ഷണത്തിന് ശേഷം കഴിക്കണമെന്ന് പറയുന്നത് അപ്പം ഭക്ഷണത്തിന് ശേഷം മരുന്ന് കുറേ മരുന്ന് കഴിക്കാനുള്ളവർക്ക് ഒരിക്കലും സ്വയം ഫുഡ് കൺട്രോൾ ചെയ്യാനും വെയിറ്റ് ടെക്സ്റ്റ് റൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല പ്രത്യേകിച്ച് ഡയബറ്റിക് മെഡിസിനാണെങ്കിലും അതുപോലെ ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ആസ്പിരിനൊക്കെ പോലെയുള്ള മരുന്ന് അത് ഭയങ്കര അസിഡിറ്റി ഉണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ കൂടെ ഭക്ഷണം ചെല്ലണം പിന്നെ അസിഡിറ്റിക്കുള്ള മരുന്നുകൂടെ കഴിച്ചാൽ മാത്രമേ അവർക്ക് ഇരിക്കും പോയു കംഫർട്ടബിളാകാൻ പറ്റുള്ളൂ അപ്പം മരുന്ന് ഭക്ഷണം കഴിക്കാതെ മരുന്ന് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒത്തിരി മരുന്നുകളുള്ളവർക്ക് പറ്റില്ല അപ്പം ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടുള്ള എസ്റ്റൈൽ കറക്ഷൻ ഡയബറ്റീസിന് മരുന്നുണ്ടെങ്കിൽ അതെല്ലാം ടൈപ്പ് ടു ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസൊക്കെ ടൈപ്പ് ടു ഡയബറ്റീസ് ആയിരിക്കും അപ്പം ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നിർത്താം എന്നുള്ളതാണ് ഇപ്പം ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് ഭയങ്കര ആശ്വാസമാവും ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ വളരെ ഈസി ആവും എന്നുള്ളതാണ് കാരണം ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും വരികയല്ല പിന്നെ ഈ ഇൻസുലിൻ്റെ അളവും ഷുഗറിൻ്റെ അളവും തമ്മിലുള്ള ഫ്ലക്ച്വേഷൻ നിൽക്കും എന്നുള്ളതാണ് യൂഷ്വലി വിതിൻ ടു ത്രീ കറക്റ്റായിട്ട് നോക്കുന്ന ആളാണ് വിതിൻ ടു ത്രീ ഡേയ്സ് ഷുഗർ മരുന്നെല്ലാം ഉള്ളതിനേക്കാളും മച്ച് ബെറ്റർ കണ്ട്രോളാണ് കാരണം വിദിൻ നമ്മൾ സാധാരണ ഈ എച്ച് ബി എൻ സിയൊക്കെ നോക്കുന്നത് വിതിൻ വൺ മൂന്ന് മാസം കൂടുമ്പോഴല്ലേ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റോൽ കറക്ഷൻ്റെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ എവറി വീക്ക് നമ്മൾ എസ് പി എൻസി നോക്കും അത് കുറയുന്നുണ്ടോയെന്ന് നോക്കും കറക്റ്റായിട്ട് പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ എവ്രി വീക്ക് എസ് പി എൻസി കുറഞ്ഞോണ്ടിരിക്കും എന്നുള്ളതാണ് മൂന്ന് മാസം കൊണ്ട് നമ്മൾ എസ് പി എൻ സിയൊക്കെ നോർമലി മൂന്നല്ല നാല് മാസം കൊണ്ട് കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് പറയുന്നതിൽ കൂടുതൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ സപ്പോർട്ട് ക്ലിനിക്കൽ സപ്പോർട്ടായിട്ട് കഴിക്കുന്ന മരുന്ന് തന്നെ ന്യൂട്രീഷൻ തന്നെ എവറി ടു അവേഴ്സ് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ടാകും അത് കൂടാതെ നമുക്ക് കുറച്ച് ഫിഷോ മീറ്റ് പോലെയുള്ള കിഡ്നിക്ക് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഫിഷോ മീറ്റ് പോലെയുള്ള നോൺ വെജ് ഐറ്റംസോ അല്ലെങ്കിൽ ഇലക്കറികളോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അതുതന്നെ ഒരു രണ്ട് നേരം സൂപ്പായിട്ടോ ഒരു നേരമായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പം പലർക്കും അത് തന്നെ മതിയാവും പിന്നെ ചിലർ മാത്രം ഉണ്ടാകും കുറച്ചും കൂടി ഒരു ഫുഡിനോട് പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പം അതൊക്കെ ഉള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ ഒക്കെ കൊതി വന്നിട്ടൊക്കെ കഴിക്കുന്ന അങ്ങനെയുള്ള ഇപ്പോഴൊക്കെയാണ് ഇച്ചിരി തെറ്റാനുള്ള സാധ്യത വരുന്നത് അപ്പം ജനറലി ഇപ്പോൾ ഈ മരുന്നുകൾ മിക്കവാറും ഈ ഡയബറ്റീസിൻ്റെയും ഹൈപ്പറ്റൻഷൻ്റെയും എല്ലാ മരുന്നുകളും നമുക്ക് വിദിന് ഡയബറ്റീസിൻ്റെ ഫസ്റ്റ് എ നിർത്തും ബാക്കിയുള്ള കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ വിതിൻ്റെ മന്ത് നിർത്താൻ പറ്റും അപ്പം മരുന്ന് തീരുന്നതോടുകൂടി മരുന്നിന് വേണ്ടിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് മാസം കൊണ്ട് വന്നാൽ ആവറേജ് ഇരുപത് ശതമാനം വെയിറ്റ് ഇപ്പോൾ നൂറ് കിലോ ഉള്ള ആൾക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി കെ ജിയിലേക്ക് കുറയ്ക്കാൻ പറ്റും എഴുപത് കിലോ ഉള്ള ആൾക്കാണെങ്കിൽ ഒരു അമ്പത്തഞ്ച് കിലോയിലേക്ക് കുറയ്ക്കാൻ പറ്റും അതായത് ഓൾമോസ്റ്റ് അമ്പത്തഞ്ച് അമ്പത്താറ് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റ് നന്നായിട്ട് നോക്കിയാൽ ഫിഫ്റ്റീൻ ഈവൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മൂന്ന് മാസം കൊണ്ട് കുറച്ചിട്ടുള്ളവരും ഉണ്ട് അത് അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കുന്നത് പക്ഷേ ഞാ ഓണൻ ആവറേജ് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വെയ്റ്റ് റൊഡക്ഷൻ പറ്റും ആവറേജ് ഒരാൾക്ക് പിന്നെ േറ്റവും ഉഴപ്പി നോക്കുന്നവർക്ക് പോലും ഒരു ടെൻ പെർസെൻറ്റ് വെയ്റ്റ് റിഡക്ഷൻ കിട്ടാത്ത ആരും ഉണ്ടാവില്ല ടെൻ പെർസെൻറ്റ് കുറവ് വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിൽ അതൊരു പാസ് മാർക്ക് ഇല്ല എന്നാണ് അപ്പം നമ്മളിതിൽ എല്ലാത്തിലും ഒരു ഒരു കോഴ്സ് പോലെ കൂടെ ആയിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് ഒരു ട്വൻറ്റി പേഴ്സെൻ്റ് വെയിറ്റ് റിഡക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഫിഫ്റ്റീൻ പെർസെൻ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു ഫസ്റ്റ് ക്ലാസ്സാണ് ടെൻ പെർസെൻറ്റ് കുറവാണെങ്കിൽ അതൊരു ഫെയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഫൈവ് പേഴ്സൻ അത്രയൊന്നും വരാറില്ല മിക്കവാറും എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ടെൻ പേഴ്സെൻറ്റിന് മുകളിൽ അതായത് ഒരു നൂറ് കിലോ ഉള്ള ഒരാൾക്ക് എത്രയാണെങ്കിൽ അവർ തൊണ്ണൂറിന് താഴെ എത്തിയിട്ടുണ്ടാവും അത്ര ഉഴപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതാണ് കാരണം സാമാന്യ ഒരു ഡെഡിക്കേഷനോട് ഡെഡിക്കേഷനോടുകൂടിയാണല്ലോ ഇതിൽ വരുന്നത് അപ്പം നന്നായിട്ട് നോക്കിയാൽ ഈവൻ സെവൻറ്റി ഫൈവ് എത്തിക്കാൻ പറ്റുന്നവർ ഉണ്ടെന്നുള്ളതാണ് അപ്പം ബേസിക്കലി നമ്മൾ ഇതിനകത്ത് ഇപ്പം ഹാർട്ട് പേഷ്യൻസോക്കെ ആണെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ കാടിയാക് പാരാമീറ്റേഴ്സും കൂടെ നോക്കിക്കൊണ്ട് എച്ച് എസ് സി ആർ പി ട്രിപ്പോണിൻ ട്രിപ്പോണിൻ ലെവലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കുറഞ്ഞു വരും ഇപ്പം ഈ ഹാർട്ട് അറ്റാക്ക് പോലെയൊക്കെ വന്ന് അല്ലെങ്കിൽ തീരെ ഇതൊക്കെ ഉള്ളവർക്ക് പോലും ട്രിപ്പോണിൻ ലെവൽ പോലും കൂടുതലുള്ളവർ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ട്രിപ്പോണിനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞു വരും അതുപോലെ എച്ച് എസ് സി ആർ പി കാടിയാക്ക് മാക്കെ കുറഞ്ഞുവരും പിന്നെ കൊളസ്ട്രോളും ട്രൈലിസിറോളും ഒക്കെ നമുക്ക് വിതിൻ എ മന്ത് മിക്കവാറും നോക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ അതുപോലെ അവർക്ക് തന്നെ ഫീലിങ് സ്റ്റെപ്പ് ഒന്ന് കയറാനോ ഇറങ്ങാനും ഒക്കെ പറ്റാതെ ഈ മുട്ടിനൊക്കെ വേദന ഉള്ളവർക്ക് പലരും പറയും ഒരു രണ്ടാഴ്ച ആകുമ്പോഴേക്കും തന്നെ പറയും മുട്ട പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ സൈഡിൽ പിടിക്കാതെ പറ്റില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് അത് ഓരോരുത്തരുടെയും ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലായിരിക്കില്ല തീരെ മുട്ടുവേദന കാരണം പറ്റാത്തവർ മുട്ടൊക്കെ വളഞ്ഞു പോയവർ ഇതൊക്കെ പോലും നമ്മൾ ആ വെയിറ്റ് കുറയുന്നത് മാത്രമല്ല ഇതിനകത്ത് വരുന്നത് ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈസ്റ്റോൺഷനിൽ വെയിറ്റ് കുറയുന്നത് മാത്രമല്ല വെയിറ്റ് കുറയുമ്പോൾ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ ആ മുട്ടിനുള്ള സ്ട്രെസ്സ് കുറയും അതുപോലെ തന്നെ അവരുടെ റിപ്പയറാണ് നമുക്ക് നമ്മുടെ ബോഡിയെ റി കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്ത് നമ്മുടെ മുട്ടിൻ്റെ ആണെങ്കിൽ കാർട്ടിലേജ് ആണെങ്കിൽ തേജമാനം എന്ന് പറയുന്ന കാർട്ടിലേജ് ഡാമേജ് വരുന്നതാണ് ആ കാർട്ടിലേജിനെ ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കുന്നത് അതുപോലെ ഹാർട്ട് പേഷ്യൻസിനാണെങ്കിൽ ആട്ടിൻ്റെ രക്തകൊഴിലുകൾ ഒരു ന്യൂ രക്തകൊഴിലുകൾ ബൈപ്പാസ് ചെയ്യാനും ആ ഉള്ളതിനെ ക്ലിയർ ചെയ്യാനും അത് കോൾപ്പടിഞ്ഞിരിക്കുന്നതൊക്കെ കുറയ്ക്കാനും അങ്ങനെ മൾട്ടിപ്പിൾ ലെവലിലാണ് അപ്പോൾ എല്ലാ സിസ്റ്റത്തിനും ഹാ ലിവറിനും കിഡ്നിക്കും ഒക്കെ ഡയബറ്റീസൊക്കെ വന്ന് ഡാമേജ് വന്നിരിക്കുന്നവർക്കും ഒബേസിറ്റിയും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ആണല്ലോ ഈ ലിവ കിഡ്നി ഡിസീസിനാണേലും ഫാറ്റി ലിവറിനാണേലും ഒക്കെ കാരണം എല്ലാത്തിലും പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് കറക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ അല്ല ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ് അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത് രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിൻ്റെ ലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത് സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത് ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയവശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും ഡോക്ടറെക്കാൾ അറിവ് നേടാമെന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും ഉള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ് താങ്ക് യു